അച്ഛാ, ജോജു അങ്കിൾ ഒരു മൂവി ഇറക്കി. അതിനെപ്പറ്റി ഒരു ചേട്ടൻ മോശം റിവ്യൂ ചെയ്തു. അന്നേരം ജോജു അങ്കിൾ റിയാക്ട് ചെയ്തു. ഇതിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതായത് മോളെ, നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ ചില പട്ടികൾ പുല്ല് തിന്നത്തതുമില്ല, എങ്കിൽ പശുവിനെ കൊണ്ട് തീറ്റിക്കത്തതുമില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് വിമർശിക്കാനോ ഉപദേശിക്കാനോ ഒന്നും പറ്റില്ല. ഒരു കൂട്ടം ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന് ചെയ്ത ഒരു പടമായിരിക്കും. ഒരുപാട് പേര് അന്നം മേടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം. അപ്പോൾ അത് അവർ ലക്ഷങ്ങളോ കോടികളോ മുടക്കി ഒരു ഫിലിം ഇറക്കി കഴിയുമ്പോൾ, നമ്മുടെ 250 രൂപയോ 300 രൂപയോ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് നമ്മളൊരു ഫിലിം കാണുക, എന്നിട്ട് അതിനെ മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പരിപാടി തന്നെയാണ്. അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളത് സത്യമാണ്, എന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ അരിയിൽ കല്ല് വാരിയിടുന്നത് ശരിയുള്ള പരിപാടിയല്ല. ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്, നാടിനും നാട്ടുകാർക്കും ഒരു ഉപകാരവുമില്ലാതെ മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. അത് ഈ ഒരു സിനിമ ഫീൽഡ് എന്നല്ല, എല്ലായിടവും ഉണ്ട്. നല്ലത് ചെയ്യുന്നത് കണ്ടാൽ ഉടനെ ഇവർ വിമർശിക്കും. ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇവർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഒരു ക്രിമികടി. ഇത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലുള്ള ഒന്നല്ല, ഇപ്പോൾ സിനിമയിലേക്കെന്ന് വെച്ചാൽ പൈസ മുടക്കുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അവന് അത്രയും പൈസ മുടക്കി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു, അത് വിജയിപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. പിന്നെ ഒരു ഫിലിമിനെ പറ്റി നമ്മൾ മോശം റിവ്യൂ പറയാം, നമ്മൾ അടുത്ത ഒരാളപ്പോഴത്തേക്കും ആ ഫിലിം കാണാൻ പോകുന്നില്ല. അപ്പോൾ ആ വിഷമമാണ് അദ്ദേഹം അത് പ്രതികരിച്ചത്. അതിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഒരു നാടിന് ഒരു ഉപകാരവും ഒരു ഗുണവും ഇല്ലാതെ കുറേ ആൾക്കാരുണ്ട്. മറ്റുള്ളവൻ്റെ വിജയം കാണുമ്പോൾ, അല്ലെങ്കിൽ അവന് നല്ലതുപോലെ നന്നാകുന്നത് കാണുമ്പോൾ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അവന് കാശായപ്പോൾ അഹങ്കാരമായി, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവനെ കൊണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗം പോലും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നാടിനൊന്നും ഒരു ഉപകാരവും ഇല്ല, ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമുക്ക് നമ്മുടേതായ രീതിക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ഫിലിമിൻ്റെ വിജയമായാലും നമ്മളെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ വിജയമായാലും എല്ലാത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. ഇതുപോലെ പുഴുക്കുത്തുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ജോജുവിനെ ഒരുപാട് പേര് വിമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസികമായ വിഷമം ആയിരിക്കാം അദ്ദേഹം ആ വിമർശിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരുപാട് പുഴുക്കുത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇതുപോലെ സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറാനായിട്ടുള്ളത്. ഇവനെ കൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഇല്ലെന്നുള്ളതാണ് സത്യവും. അപ്പോൾ ഇത് എന്നോട്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, എൻ്റേതായ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്.